നമസ്കാരം എല്ലാ മാനുഷികർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. വടക്കൻ റഷ്യയിലെ സൈബീരിയയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്നതും 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്നതുമായ മണ്ണാണ് പെർമാഫ്രോസ് എന്നറിയപ്പെടുന്നത്. മണ്ണും മഞ്ഞും ഇടകലർന്ന മേഖലകളാണ് പെർമാഫ്രോസുകൾ. പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മാമത്തുകൾ ഉൾപ്പെടെ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായ അനേകം ജീവികളുടെ അവശിഷ്ടങ്ങളാണ് പെർമാഫ്രോസിൽ കുടുങ്ങിക്കിടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈറസുകൾ പോലും ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത്തരത്തിൽ നീണ്ട 3500 വർഷങ്ങൾക്ക് ശേഷം സൈബീരിയൻ പെർമാഫ്രോസിൽ നിന്ന് മനുഷ്യരുടെ കരങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് എത്തിറിക്കൻ ബ്രൗൺ ബിയർ. പേര് പോലെ തന്നെ ബ്രൗൺ ബിയർ ഇനത്തിലുള്ള ഒരു കരടിയാണിത്. 2020 റെയിൻഡിയറുകളെ പരിപാലിക്കുന്ന ചിലർ മോസ്കോയിൽ നിന്ന് 4600 കിലോമീറ്റർ അകലെ ഖോൾഷോയ് ലഖോസ്പീൽ ദ്വീപിലെ പെർമാഫ്രോസിൽ നിന്നാണ് ഈ പെൺകരടിയെ കണ്ടെത്തിയത്. 3500 വർഷങ്ങൾക്ക് മുന്നേ ജീവൻ നഷ്ടമായെങ്കിലും അത്രയും വർഷത്തെ പഴക്കം എത്തിറിക്കൻ ബ്രൗൺ ബിയറിനെ കണ്ടാൽ തോന്നില്ല. കരടിയെ കിഴക്കൻ സൈബേരിയയിലെ യുവാക്കൂട്സിൽ നോർത്ത് ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലെ ലാസറേവ് മാമത് മ്യൂസിയം ലബോറട്ടറിയിലെ ഗവേഷകർ വിജയകരമായി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. കരടിയുടെ ആന്തരിക അവയവങ്ങളെയും മസ്തിഷ്കത്തെയും പരിശോധിച്ചു. 5.09 അടി നീളവും 78 കിലോഗ്രാം ഭാരവും ഈ പെൺകരടിക്കുണ്ടായിരുന്നു. റഷ്യയ്ക്ക് വടക്ക് കിഴക്കൻ മേഖലകളായ യുക്കാട്ടിയ, ചുക്കോട്ട എന്നിവിടങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന കരടികളുടെ മൈറ്റോകോൺഡ്രിയൽ DNAയിൽ നിന്ന് ഇവയുടേതിന് വ്യത്യാസമില്ലെന്ന ജനിതക വിശകലനത്തിൽ കണ്ടെത്തി. നട്ടലിനുണ്ടായ പരിക്ക് മൂലം ഏകദേശം 2-3 വയസ്സുള്ളപ്പോഴാണ് എത്തിറിക്കൻ ബ്രൗൺ ബിയറിന് ജീവൻ നഷ്ടമായത്. എന്നാൽ ഇതെങ്ങനെ ബോൾഷോയ് ലയാഹോവ്സ്കി ദ്വീപിലെത്തിയെന്ന് വ്യക്തമല്ല. പ്രധാന കരയിൽ നിന്ന് 50 കിലോമീറ്റർ വ്യത്യാസത്തിൽ ആർട്ടിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട നിലയിലുള്ള ദ്വീപാണ് എത്തുന്നത്. മഞ്ഞുകട്ടകൾക്ക് മുകളിലൂടെ നീന്തിയോ ദ്വീപിലേക്ക് എത്തിയെന്ന് കരുതപ്പെടുന്നു. അല്ലെങ്കിൽ ദ്വീപ് അന്ന് പ്രധാന കരയുടെ ഭാഗമായിരുന്നിരിക്കാം. ഏതായാലും എത്തിറിക്കൻ ബ്രൗൺ ബിയറിൽ കൂടുതൽ പഠനങ്ങളെ പറ്റി നടത്തി വൈറസുകളെ പറ്റിയടക്കം വിവരങ്ങൾ കണ്ടെത്താനാണ് ഗവേഷകരുടെ ശ്രമം. സൈബീരിയൻ പെർമാഫ്രോസിൽ നിന്ന് ഇതിനു മുന്നേ 42,000-ലേറെ വർഷം പഴക്കമുള്ള വൂളി മാമത്തുകളുടെ അടക്കം ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.